മോളേ. ഏ അപ്പച്ചനോ? അപ്പച്ചാ, അവൻ കുടിയും വരി ഒന്നും നിർത്തിയില്ലായിരുന്നു ഓടി മോളെ. പിന്നെയും കൂട്ടുകാരെയൊക്കെ കൂട്ടി പെരക്കകത്ത് വന്നിരുന്ന് കുടി തുടങ്ങിയോ? ഞാൻ വിളിച്ചപ്പോ ഒന്നും ഇവൻ പിന്നെയും കള്ളുകുടി തുടങ്ങിയൊന്നും നീ പറഞ്ഞില്ലല്ലോ ഓടി കൊച്ചേ. പണ്ടത്തെ പോലെ അടിയും ചതയും തുടങ്ങിയോ? ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടിത് സഹിക്കണല്ലേ അപ്പച്ച. കുറച്ച് നാളത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു, പിന്നെയും തുടങ്ങി. പിള്ളേരെ പിന്നെ ഹോസ്റ്റലുകളിൽ കൂടി കൊണ്ട് നിർത്തിയിരിക്കുന്നുണ്ട്, അവരും ഇത് കാണുന്നില്ലല്ലോ എന്നൊരാശ്വാസമുണ്ട്. പിന്നെ എന്നോട് പണ്ടത്തെ എത്ര അടി ഇടിയൊന്നും ഇല്ല അപ്പച്ച. ഞാൻ എന്നും ഒരു വിശുദ്ധിയാവണമെന്ന് ആഗ്രഹിച്ചല്ലേ. ചിലപ്പോൾ ഈ സഹനങ്ങൾ വഴിയായിരിക്കും അപ്പച്ച ഞാൻ വിശുദ്ധിയാവണേ. പിന്നെ എന്തിനാ ഞാൻ ആ സഹനങ്ങൾ എല്ലാവരോടും പറഞ്ഞു നടന്ന് അതിന് ദൈവത്തിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തണേ എന്ന് ഓർത്തു. ഇതെല്ലാം ഞാൻ ഈശോയ്ക്ക് കാഴ്ച വെച്ച് പ്രാർത്ഥിക്കും. എന്നാലും എൻ്റെ കുഞ്ഞെ, നിനക്കിതൊക്കെ സഹിക്കാനുള്ള ശക്തി എവിടുന്ന് കിട്ടണം? എങ്ങനെ ഇവൻ്റെ കൂടെ നീ ജീവിക്കുന്നു? എനിക്കൊരേ ഒരു കൊച്ചുണ്ടായിട്ട് അതിന് ഈ തരത്തിൽ കാണണല്ലോ ഞാൻ. ഇപ്പം എനിക്ക് പണ്ടത്തെ പോലെ വിഷമമൊന്നും ഇല്ല അപ്പച്ച. വന്നപ്പോൾ തൊട്ട് ഒരുപാട് കഷ്ടതകൾ സഹിച്ചല്ലേ, ഇപ്പം അതൊക്കെ ശീലമായി. ഇപ്പം ശീലമൊന്നുമല്ല, എല്ലാം സഹിക്കാനുള്ള ധൈര്യമായി, വിഷമം തോന്നാറില്ല. ഇപ്പം ദൈവവചനം വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു തുടങ്ങിയ പിന്നെ ഈ വിഷമങ്ങളൊന്നും എന്നെ അലട്ടാറില്ല. ഹൃദയത്തിൽ നല്ലൊരു പ്രത്യാശയാണ്, എൻ്റെ കൂടെ എൻ്റെ ദൈവം ഉണ്ടെന്നുള്ളൊരു പ്രത്യാശ. ഇതൊക്കെ സഹിക്കാനുള്ളൊരു കൃപ ദൈവം എനിക്കിപ്പോൾ തരുന്നുണ്ട് അപ്പച്ച. റോമ 5:4 വചനം: കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ വചനം എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സത്യം അപ്പച്ച. റോമൻസ് 5:4: ഇൻഡ്യൂറൻസ് ഡെവലപ്സ് സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടർ, ആൻഡ് ക്യാരക്ടർ സ്ട്രെങ്തൻസ് അവർ കോൺഫിഡൻസ് ഹോപ്പ് ഓഫ് സാൽവേഷൻ. എൻ്റെ പ്രത്യാശ നിനക്ക് നന്മയായി ഭാവിച്ചിട്ടേടി മോളെ. മോൾ വരുന്നുണ്ടോ വീട്ടിലേക്ക്? അവനെന്തേ അകത്തുണ്ടോ അല്ലെങ്കിൽ പുറത്തേക്ക് കൂട്ടുകാരുടെ കൂടെ പോയോ? ഇപ്പം പുറത്തേക്ക് പോയേക്കും അപ്പച്ച, ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. ചിലപ്പോൾ ഒക്കെ ചായന് നെഞ്ചുവേനൊക്കെ ഉണ്ടാവുന്നുണ്ട്, ഇവിടെ ആരെങ്കിലും വേണ്ടേ? മാത്രമല്ല കള്ളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോഴേ ഞാൻ കുറച്ച് ദൈവവചനമൊക്കെ പറഞ്ഞു കൊടുക്കും. എവിടെയൊക്കെ കുറച്ച് മാറ്റം വരുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ കൂട്ടുകാർ വന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ പോകുന്നതാ. എന്തെങ്കിലും ഒരു മാറ്റം വരുമായിരിക്കും അപ്പച്ച. മോളെ ഞാൻ ഇറങ്ങും കേട്ടോ, ചിലപ്പോൾ അവനെ കണ്ടാൽ ഞാൻ എന്തെങ്കിലും പറയും. എനിക്ക് ഇത്രയും സഹനശക്തി ഒന്നുമില്ല. ഞാൻ പോയിട്ട് പിന്നെ എപ്പോഴേലും വരാം മോളെ. മോളല്ലെങ്കിൽ ഇടയ്ക്ക് അങ്ങോട്ട് ഇറങ്ങും. ശരി അപ്പച്ച, ഈ അപ്പച്ച എന്തായാലും എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൂട്ടുമെന്നറിയാം. ആ പ്രാർത്ഥന കൂട്ടുമ്പോഴേ ഇതുപോലെ എന്നെപ്പോലെ വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണേ അപ്പച്ച. പ്രാർത്ഥിക്കാം മോളെ.